ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മൾ ഇന്ന് 10 ലക്ഷം വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് റൂട്ട് കാണാനുള്ള ഒരു എളുപ്പ വഴിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് തുടങ്ങാം. നോക്കൂ, 10 ലക്ഷം വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് റൂട്ട്. ക്യൂബ് റൂട്ടിന് നമ്മള് ഘനമൂലം എന്നും പറയും, അല്ലെങ്കിൽ 3rd വർഗമൂലം എന്നും പറയും. ഇതെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ 10 ലക്ഷം വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് റൂട്ട് കാണണം. പിന്നെ വേറൊരു കാര്യം, ദശാംശ സംഖ്യകളുടെ ഇല്ല കേട്ടോ. കൃത്യമായ ഘനമൂലം ഉള്ള സംഖ്യകളുടെ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. കൃത്യമായ ക്യൂബ് റൂട്ട് ഉണ്ടായിരിക്കണം, ദശാംശം വരുന്നതല്ല. അങ്ങനെ 10 ലക്ഷം വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് റൂട്ട്. സാധാരണഗതിയിൽ 10 ലക്ഷം വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് റൂട്ട് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ അഭാജ്യ സംഖ്യകളോട് ഹരിച്ചു പോകണം. അതെന്തായാലും ധാരാളം സമയമെടുക്കും, ചെയ്യാനേ പറ്റില്ല. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് മനസ്സിലാക്കിയെടുത്താൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നോക്കൂ, 1 ക്യൂബ് 1 × 1 × 1 × 1, 2 ക്യൂബ് 2 × 2 × 2 × 2 8, 3 ക്യൂബ് 3 × 3 × 3 = 27, 4 ക്യൂബ് 4 × 4 × 4 = 64. മനസ്സിലായില്ലേ? ഇതിൽ നമ്മള് 1 ക്യൂബ് റൂട്ടാണ് 1, 8 ക്യൂബ് റൂട്ടാണ് 2, 27 ക്യൂബ് റൂട്ടാണ് 3. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? 5 ക്യൂബാണ് എത്രയെ? 125. അപ്പൊ 125 ക്യൂബ് റൂട്ടാണ് എത്രയെ? 5 അല്ലെ. 6 ക്യൂബ് എത്രയെ? 216. അപ്പൊ 216 ക്യൂബ് റൂട്ടാണ് 6. മനസ്സിലായി? ഇങ്ങനെ നമ്മള് 10 വരെ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ നോക്കൂ, 10 ക്യൂബ് 10 × 10 × 10 1000. അതായത് 1000 ക്യൂബ് റൂട്ട് 10. ഇപ്പൊ ഇത്രയും മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. മനസ്സിലായി? ബാക്കി നമ്മൾ ഈ ബോർഡിൽ ഇത്ര ഉണ്ടെങ്കിലും അത് എങ്ങനെ എഴുതി വെക്കാം എന്ന് വഴി പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നോക്കൂ, ഇനി നമ്മൾ എഴുതാൻ പോണത്, അപ്പൊ ഇത്രയും ഇത് 3 അക്ക സംഖ്യ, ഈ 1000 ഒഴികെ 1004 അക്കായി. അപ്പൊ 3 അക്ക സംഖ്യകളുടെ ക്യൂബ് റൂട്ട് നമുക്ക് ഇതിൽ നിന്ന് നോക്കി, ഇത് കാണാപ്പാടം പഠിക്കേണ്ടത് നോക്കുമ്പോൾ പറയാൻ പറ്റും അല്ലെ. ഇനിയിപ്പോ നമുക്ക് 4 അക്ക സംഖ്യ, 1000 ക്യൂബ് റൂട്ട്, 4 അക്ക സംഖ്യ തുടങ്ങുന്നത് 1000 ആണ്, 1000 ക്യൂബ് റൂട്ട് 10 ആണ്. ഇനി 4 അക്ക സംഖ്യ 1000 ന് മീതെ, മനസ്സിലായി, 1000 ന് മുകളിൽ, എന്നാൽ 8000 വരെ ഉള്ള സംഖ്യകളുടെ ക്യൂബ് റൂട്ട് 11 മുതൽ 20 വരെയുള്ള സംഖ്യകളായിരിക്കും. മനസ്സിലായോ? 1000 മുതൽ, ഈ 1000 എന്നറിയോ, ഇവിടുത്തെ 1000 ആണ് നമ്മൾ എഴുതി തരുന്നത് കേട്ടോ. 8000, ഈ 8000 എന്താ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ 10 വരെ എവിടെ എഴുതിയത്? 10 കഴിഞ്ഞ അടുത്ത 20, 10ന്റെ അടുത്ത സംഖ്യ 11, പിന്നെ 11 മുതൽ 20 വരെ, അതാണ്. അപ്പോ ഇവിടെ എഴുതുന്നത് നമ്മൾ 1000, അതായത് 10ന്റെ ക്യൂബ് എഴുതി. ഇത് 20ന്റെ ക്യൂബ്, 20 × 20 × 20 ആണ് 8000 കേട്ടോ. അപ്പോ 1000 ന് മുകളിൽ അല്ലെ, 8000 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് റൂട്ട് എന്തായിരിക്കും? 11 മുതൽ 20 വരെയുള്ള സംഖ്യയായിരിക്കും. മനസ്സിലായില്ലേ? ഇനി 4 അക്ക സംഖ്യ തന്നെ 8000 ന് മീതെ വരണം. 8000 ന് മീതെയുള്ള 4 അക്ക സംഖ്യ, അതിന്റെ ക്യൂബ് റൂട്ട് 21 ആയിരിക്കും. മനസ്സിലായോ? 8000 ന് മുകളിലുള്ള 4 അക്ക സംഖ്യയുടെ ക്യൂബ് റൂട്ട് 21. ഇനി നമുക്ക് 5 അക്ക സംഖ്യയിലേക്ക് കടക്കാം. 5 അക്ക സംഖ്യ അത് നോക്കൂ, നമ്മളിവിടെ ഇപ്പൊ 21 വരെ എഴുതിയില്ലേ. അപ്പൊ അവിടെ 22 × 30 = 31, 22 × 30 = 31, 31 × 40, 41 × 46 വരെ. മനസ്സിലായോ? ഇതാണ് നമ്മൾ ചെയ്യാൻ പോകണം. ഇപ്പൊ 22, ഇവിടെ നമ്മൾ എന്തെഴുതും? 20ന്റെ ക്യൂബ്, ഈ 8000 ഇവിടേക്ക് എഴുതി. മനസ്സിലായോ? 20ന്റെ ക്യൂബ്. അതുപോലെ 30ന്റെ ക്യൂബ്, 20ന്റെ ക്യൂബ് 8000 അല്ലെ, 20 × 20 × 20. അതുപോലെ 30ന്റെ ക്യൂബ്, 30 × 30 × 30. മനസ്സിലായോ? എന്നിട്ട് അത് തന്നെ ഇവിടേക്ക് എഴുതി, കാരണം അല്ലെ 27000, ഇവിടെ 31 ആണല്ലോ. അപ്പൊ 30ന്റെ ക്യൂബ്, ഇവിടെ 40ന്റെ ക്യൂബ്, 40 × 40 × 40. മനസ്സിലായി? ഇതേ സംഖ്യ ഇനി അവിടെ നിർത്തി. ഇനി അപ്പോ 8000 ന് മുകളിൽ 27000 വരെ, 8000 ന് മുകളിൽ 27000 വരെ, പക്ഷേ 5 അക്ക സംഖ്യ ആവണം കേട്ടോ. കാരണം 8000 ന് മുകളിൽ 4 അക്ക സംഖ്യ വന്ന് നമ്മളിവിടെ പറഞ്ഞു 21. അപ്പൊ 8000 ന് മുകളിൽ 27000 വരെയും 5 അക്ക സംഖ്യ വന്നാൽ ക്യൂബ് റൂട്ട് 22 മുതൽ 30 വരെ ഏതെങ്കിലും സംഖ്യ ആയിരിക്കും. മനസ്സിലായോ? 27000 ന് മുകളിൽ, 27000 കൂട്ടരുത്, 27000 ഇവിടെ വന്നു, 27000 ന് മുകളിൽ 64000 വരെ 5 അക്ക സംഖ്യകളുടെ ക്യൂബ് റൂട്ട്
മുപ്പത്തൊന്ന് മുതൽക്ക് 40 വരെ ആയിരിക്കും ഏതെങ്കിലും ഒരു സംഖ്യയായിരിക്കും. മനസ്സിലായി? അടുത്തത് 64,000 മുകളിൽ, ഇവിടെ 64,000 പറഞ്ഞ 64,000 മുകളിൽ പക്ഷേ അഞ്ചക്ക സംഖ്യ. മനസ്സിലായോ? ഇവിടെ 8,000 മുകളിൽ പക്ഷേ നാലക്ക സംഖ്യ വന്ന പോലെ 64,000 മുകളിൽ പക്ഷേ അഞ്ചക്ക സംഖ്യ വന്നാൽ ക്യൂബ് റൂട്ട് 41 മുതൽക്ക് 46 വരെയുള്ള ഏതെങ്കിലും സംഖ്യയായിരിക്കും. മനസ്സിലായി? ഇനി നമുക്ക് അടുത്തേക്ക് കിടക്കും. ഏതാ? 6 സംഖ്യ, അതിന്റെ ക്യൂബ് റൂട്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിർത്തിയത് തുടങ്ങിയാണ്, 64,000 തുടങ്ങിയേ ഇവിടെ നിർത്തിയത്. അപ്പൊ 64,000 × 2, അതായത് 46 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 47 എഴുതി. അപ്പൊ നമ്മൾ 40 വെച്ച് തുടങ്ങണം. 40 ക്യൂബാണ് 40 × 40. മനസ്സിലായി? 50 ക്യൂബ് 50 × 50 × 50, അത് അപ്പൊ 47 × 50 അല്ലേ. അപ്പൊ 125,000 വരെ, ഇവിടെ 125,000 ഇവിടെ എഴുതി. എന്നിട്ട് 51 × 60 അല്ലേ, 60 ക്യൂബ് 60 × 60 × 60 216,000. 60 × 60 × 60 കാണാൻ നമ്മളിപ്പോ 6 × 6 × 6 ഇവിടെ നോക്കി അറിയണ്ടോ? അത് കണ്ടോ, 216. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 60 × 60 × 60 30 വരുമല്ലോ, അതാണ് അങ്ങനെ കേട്ടോ. അടുത്ത് കഴിഞ്ഞു 16,000 നമ്മൾ ഇവിടെ എഴുതുന്നു അല്ലെ. ഇവിടെ 70 ആണല്ലോ, 70 ക്യൂബ് 70 × 70 × 70. അപ്പൊ 7 × 7 × 7 343 30 വരുമല്ലോ അല്ലെ. 70 × 70 × 70 അത്രയേ ഉള്ളൂ. മനസ്സിലായി? ഇനി 343,000 നമ്മൾ എടുത്ത് എഴുതുന്നു. 70 മുതൽക്ക് എത്ര? 80 വരെയാണല്ലോ. അപ്പൊ 80 ക്യൂബ് 80 × 80 × 80 8 × 8 × 8 512 30 അല്ലെ. ഇനി 81 × 90. അപ്പൊ 80 ഇത് 512,000 ഇവിടെ എഴുതി. ഇത് 90 അല്ലെ, 90 × 90 × 90 9 × 9 × 9 729 30 അല്ലേ. ഇനി അടുത്ത 91 × 100 ആണ്. 90 ഇത് ഇങ്ങനെ പകർത്തി എഴുതി. 100 × 100 × 100 എന്ന് പറഞ്ഞാൽ 10,00,000. അതിന്റെ ക്യൂബ് റൂട്ട് 91 മുതൽക്ക് 100 വരെയുള്ള സംഖ്യയായിരിക്കും. ഇത്രയും മനസ്സിലായില്ലേ? അപ്പോ ഇത് ഇത്ര വേണ്ടു. ഇതൊക്കെ നമുക്ക് തനിയെ എഴുതാൻ പറ്റുന്നതാണ്. ഇത് മാത്രം ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ. ഈ ക്യൂബുകൾ മാത്രം ഒന്ന് കാണാതെ, അതിപ്പോ നമുക്ക് 1, 8, 27, 64 ഇത്രയൊക്കെ നമുക്ക് തന്നെ അറിയും. ഇത് കുറച്ച് 4 സംഖ്യകൾ മാത്രമേ, അത് 10 ക്യൂബ് നമുക്ക് എഴുതാറിയും, ഒരു 3.5 സംഖ്യകൾ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ ഇത്രയും നമുക്ക് മനസ്സിലായല്ലോ. ഇനി വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാണ്ട്, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, അതായത് നമുക്ക് തരുന്ന സംഖ്യ ഉണ്ടല്ലോ അതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 1, 4, 5, 6, 9 ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ വന്നാൽ ഉത്തരത്തിലെ ഒറ്റയുടെ സ്ഥാനത്ത് വെക്കോ, അതേ സംഖ്യയായിരിക്കും. അതേ സംഖ്യ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? നമുക്ക് ഒരു ക്യൂബ് റൂട്ട് കാണാൻ പറയുമല്ലോ, ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 1, 4, 5, 6, 9 ഇതിൽ ഏത് സംഖ്യ വന്നാലും ഉത്തരത്തിന്റെ ഒറ്റ സംഖ്യയിലും അതേ സംഖ്യ. അപ്പോ നമുക്ക് തന്ന ചോദ്യത്തിലെ ഒറ്റ സംഖ്യയുടെ സ്ഥാനത്ത് 1 വിചാരിച്ചു, ഉത്തരത്തിലും ഒറ്റയുടെ സ്ഥാനത്ത് 1. നമുക്ക് തരുന്ന ചോദ്യത്തിലെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ 4 വിചാരിച്ചോളൂ. മനസ്സിലായോ? അപ്പൊ ഉത്തരത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്താക്കവും 4. നമുക്ക് തരുന്ന ചോദ്യത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്താക്കം 5 വിചാരിച്ചോളൂ, ഉത്തരത്തിലും ഒറ്റയുടെ സ്ഥാനത്താക്കം 5. അപ്പൊ ഇത് മാത്രം ഒന്ന് കാണാം. അതിപ്പോ അത് ഞാനുള്ള ഇത് മനസ്സിലാക്കാനുള്ള വഴി പറഞ്ഞു തരാം, നോക്കിക്കോളൂ. ഇതുണ്ടോ, 1, 1 ക്യൂബ് റൂട്ട് 1 അല്ലെ, അതാണ്. 1 വന്നാൽ 1 തന്നെയാണ്, 1 വന്ന. ഇനി 4 ഇവിടെ ഏതാ? 4 വരുന്നത് നോക്കൂ. 4 വരുമ്പോ ഏതാ? 4 തന്നെ അല്ലേ അല്ലെ. 64 എന്ന് വരുമ്പോ 64 4 അവസാനിക്കുകയാണ്, അപ്പൊ നോക്കൂ 4, അതാണ് ഞാൻ പറഞ്ഞത്. 4 അവസാനിക്കുകയാണെങ്കിൽ 4. അടുത്ത 5 നോക്കൂ, 5 അവസാനിക്കുന്നത് 125 അല്ലേ, 125. അപ്പൊ അതിന്റെ ഉത്തരം 5 അല്ലേ. ഇനി 6 അവസാനിക്കണോ? 6 അവസാനിക്കണത് 216, 6 അവസാനിക്കുകയാണ്, അതിന്റെ 6 കണ്ടോ ക്യൂബ് റൂട്ട്. ഇനി 9 അവസാനിക്കുന്നത് 9, എവിടെ 9 അവസാനിക്ക, 9 അവസാനിക്കുന്ന സംഖ്യയുടെ ക്യൂബ് റൂട്ട് എത്രയാണ്? അപ്പൊ 729 അതിന്റെ ക്യൂബ് റൂട്ട് 9 വരുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഈ സംഖ്യകളിൽ അവസാനിക്കുന്ന സംഖ്യയുടെ ക്യൂബ് റൂട്ട് ഉത്തരം ക്യൂബ് റൂട്ട് ഉണ്ടല്ലോ, അതിന്റെ ഒറ്റയുടെ സ്ഥാനത്താക്ക അതേ ആയിരിക്കും. ഏത്? 1, 4, 5, 6, 9 വന്നാൽ അതേ സംഖ്യ ആയിരിക്കും. എന്നാൽ നമ്മളിവിടെ വിട്ട സംഖ്യകൾ ഏതൊക്കെ? 1 കഴിഞ്ഞാൽ 2, 3 എഴുതിയിട്ടില്ല അല്ലേ. അതുപോലെ ഇവിടെ 7, 8 എഴുതിയിട്ടില്ല. ആ 2 ഒറ്റയുടെ സ്ഥാനത്തൊക്കെ വിചാരിച്ചോളൂ. നമുക്ക് തന്ന ചോദ്യത്തിന്റെ അവസാനം 2 ഒറ്റയുടെ സ്ഥാനത്തൊക്കെ വിചാരിച്ചോളൂ. അപ്പോ ഉത്തരത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ 8. മനസ്സിലായോ? നമുക്ക് തരുന്ന ചോദ്യത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ 3 വിചാരിച്ചോളൂ, ഉത്തരത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ 7. നമുക്ക് തരുന്ന ചോദ്യത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തക്കം 7 വിചാരിച്ചോളൂ, ഉത്തരത്തിൽ ഒറ്റയുടെ സ്ഥാനത്താക്കം 3. നമുക്ക് തരുന്ന ചോദ്യത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്താക്കം 8, ഉത്തരത്തിൽ ഒറ്റയുടെ സ്ഥാനത്താക്കം 2. അതും നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. നോക്കിക്കോളൂ. 2 അവസാനിക്കുന്ന സംഖ്യ, ഇതിൽ 2 അവസാനിക്കുന്ന സംഖ്യ നോക്കൂ. ദാ 2 അവസാനിക്കുന്ന സംഖ്യ, അതല്ല 2 അവസാനിക്കുന്ന സംഖ്യ നോക്കൂ. ദാ ഇതാണ് 512. 2 അവസാനിക്കും, അതിന്റെ ഉത്തരം നോക്കൂ,
എട്ട് ഒറ്റയൊരു സ്ഥാനത്ത് എട്ടാണ്, അതാണ് രണ്ടിൽ അവസാനിക്കുന്ന സംഖ്യയുടെ ഒറ്റയൊരു സ്ഥാനത്ത് എട്ട് അല്ലേ. അടുത്തത് മൂന്ന്, മൂന്നിൽ അവസാനിക്കുന്ന സംഖ്യ, ഇതിൽ മൂന്നിൽ അവസാനിക്കുന്ന സംഖ്യ നോക്കൂ, ക്യൂബ് റൂട്ട് കാണും, ഇതാ മൂന്നിൽ അവസാനിക്കുന്നത്, കണ്ടോ മൂന്നിൽ അവസാനിക്കുന്നത്, അതിന്റെ ഉത്തരം നോക്കൂ ഏഴാണ്, അതാണ് മൂന്ന് ഏഴ്. ഇനി ഒറ്റയുടെ സ്ഥാനത്തക്കം ഏഴ് അവസാനിക്കുന്നത് നോക്കൂ, ഏഴ് ഇതാ ഇരുപത്തിയേഴ് അല്ലെ, അതിന്റെ ഉത്തരം നോക്കൂ മൂന്നാണ് വരുന്നത്. ഇനി ഒറ്റയുടെ സ്ഥാനത്തക്കം എട്ട് വരുന്നത് നോക്കൂ, ഇതിൽ ഒറ്റയുടെ സ്ഥാനത്തക്കം എട്ട് വരുന്നതാ എട്ട്, അതിന്റെ രണ്ടാണ്. ഇത്രയും മനസ്സിലായി. അപ്പൊ ഇത് മാത്രമേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ, ഇത് പഠിച്ചാൽ ഈ കാര്യങ്ങൾ ഇത്രയും മനസ്സിലായി. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി യാതൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഇനി നമുക്ക് കുറച്ച് സംഖ്യകളുടെ ക്യൂബ് റൂട്ട് കാണാം. ഓക്കെ, ക്യൂബ് റൂട്ട് ഓഫ് 21952 ചെയ്യ. 21952 ഈ കുറച്ച് ഇവിടെ നമ്മൾ സ്ലാബുകളാക്കി കൊടുത്തൊക്കെയാണ്, ഇത്ര മുതൽക്ക് ഇത്ര വരെ, ഇത്ര മുതൽക്ക് ഇത്ര വരെ. ഇതിൽ 21952 എവിടെ വരും നോക്കൂ, ഇതിൽ വരുമോ ആണ് അല്ലേ, 21000 ഇതിൽ എട്ട് മുതൽക്ക് 27000 വരെയാണല്ലോ ആണ്, അപ്പൊ ഇതിലാണ്. അപ്പൊ ഉത്തരം 22 മുതൽക്ക് 30 വരെയുള്ള ഏതെങ്കിലും സംഖ്യകളാവാം. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലത്തെ അവസാനത്തക്കം രണ്ടാണ്, അവസാനത്തക്കം രണ്ട് വന്നാൽ ഒറ്റയുടെ സ്ഥാനത്തക്കം എട്ടാണ് അല്ലേ. അപ്പൊ ഒറ്റയുടെ സ്ഥാനത്തക്കം കിട്ടി എട്ട്, എന്നാൽ സംഖ്യയോ 22നും 30നും 22 മുതൽക്ക് 30 വരെയാണ്, ഒറ്റയുടെ സ്ഥാനത്തക്കം എട്ടുമാണ്, അപ്പൊ എത്ര 28. ഇതിന്റെ ഉത്തരം 28. മനസ്സിലായോ? നോക്കൂ അടുത്ത ചോദ്യം നോക്കാം. 389917 ക്യൂബ് റൂട്ട്, 389917 ഇതിലാണോ വരിക നോക്കൂ അല്ലേ. ഇവിടെ 343000 മുതൽ 512000 വരെ ഉണ്ട്, അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് വരിക അല്ലേ. അപ്പൊ ഇതിന്റെ ഉത്തരം നോക്കൂ, 71 മുതൽക്ക് 80 വരെ ആവാം. അത് മനസ്സിലായല്ലോ, 71 മുതൽക്ക് 80 വരെ. ഇനി ഇതിന്റെ അവസാനത്തെ സംഖ്യ ഏഴാണല്ലോ, ഒറ്റയുടെ സ്ഥാനത്തക്കം ഏഴ്, ഇവിടെ നോക്കൂ ഏഴ് വരുമ്പോ 3. അപ്പോ 71 മുതൽക്ക് 80 വരെയുള്ള സംഖ്യയാണ്, ഒറ്റയുടെ സ്ഥാനത്തക്കം എത്രയാ പറഞ്ഞ 3 അല്ലേ പറഞ്ഞ, അപ്പോ ഉത്തരം എത്ര, 73. അടുത്തത് നോക്കാം, 4096 അല്ലേ നോക്കൂ, ഇതിലാണോ വരിക നോക്കൂ, 4096 അതെ, 1000 മുതൽക്ക് 8000 വരെ, അപ്പൊ ഇതിലാണ് വരിക. അപ്പൊ 11 to 20 ആണെന്ന് ഉറപ്പായി, 11 മുതൽക്ക് 20 വരെ അല്ലേ. ഇനി നമ്മളിത് നോക്കുക, 6 ഒറ്റയുടെ സ്ഥാനത്തക്ക 6 എവിടെ വരുന്നു, ഇതാ 6. എന്താ ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞ, ഏത് സംഖ്യ വന്നോ അതേ സംഖ്യ ഒറ്റയുടെ സ്ഥാനത്ത്. അപ്പൊ 11 മുതൽക്ക് 20 വരെയുള്ള സംഖ്യയാണ് ഒറ്റയുടെ സ്ഥാനത്തക്കം, 6 ആവുമാണ് ഉത്തരം, 16 അല്ലേ, 16 എളുപ്പെളുപ്പായി വരുന്നു. അടുത്ത് നോക്കൂ, 117649 1,10,000 വരെ നോക്കൂ അല്ലേ, 64000 മുതൽ 125000 വരെ ഉണ്ട്, അപ്പൊ 117649 ഇതിലാണ് വരിക. അപ്പൊ 47 to 50 ആണ്, 47 to 50 ഒറ്റയുടെ സ്ഥാനത്തക്കം 9, ഇതിലൂടെ 9 വന്ന അതേ സംഖ്യ. അപ്പൊ 47 to 50 ഒറ്റയുടെ സ്ഥാനത്തക്കം 9 അപ്പൊ 49 ഉത്തരം, 49. അടുത്ത കേൾക്കാം, 912673 ഇതിൽ വരെ നോക്കൂ ആണ് അല്ലേ, ഇതിൽ വരും. അപ്പൊ 91 മുതൽക്ക് 100 വരെയാണ് എന്ന് മനസ്സിലായി. ഒറ്റയുടെ സ്ഥാനത്തക്കം 3 ഇതിൽ 3 വരുമ്പോ 7 91 മുതൽക്ക് 100 വരെ ഒറ്റയുടെ സ്ഥാനത്തക്കം 7 അപ്പൊ 97 274675 ഇതിൽ വരെ നോക്കൂ ആണ് അല്ലേ, 2. അപ്പോ ഇതിൽ 61 to 70 ഒറ്റയുടെ സ്ഥാനത്തക്കം 5 വരുമ്പോ അതേ സംഖ്യ. അപ്പൊ 61 to 70 ഒറ്റയുടെ സ്ഥാനത്തക്കം 5 65 9261 ഇതിലാണ് വരിക, ഇതിലാണ്. ഇവിടെ ഉണ്ടെങ്കിലും ഇത് 5 അക്ക സംഖ്യയാണ് മനസ്സിലായി, 8000 to 27 ഇടയ്ക്ക് പറയുമ്പോ 5 അക്ക സംഖ്യയാവണം, പക്ഷേ ഇതിൽ 4 അക്കയുള്ളൂ. അപ്പൊ ഇതിലറിയില്ല, അപ്പൊ നമുക്ക് നോക്കേണ്ട കാര്യമില്ല, 8000 മീതേണത് 4 അക്ക സംഖ്യയാണ്. അപ്പൊ ഉറപ്പായിട്ടും എത്രയേ, 21. അടുത്ത ചോദ്യം നോക്കൂ, 85184 നോക്കൂ. നമുക്ക് നോക്കുമ്പോ ഇതാ 64000 to 125000 ഇടയ്ക്കേന്ന് കാണുന്നു, 85184 അവിടെയാണ് വരുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് 6 അക്ക സംഖ്യകളുടെ ഗ്രൂപ്പാ മനസ്സിലായോ, ഇതിൽ 5 അക്കയുള്ളൂ. അപ്പൊ നമ്മൾ 5 അക്ക സംഖ്യയുടെ ഗ്രൂപ്പ് നോക്കണം, ഇതിൽ നോക്കണം.
അപ്പൊ അതില് 85,285 എവിടെ എവിടെ നിന്ന് നോക്കൂ, ഇതിലെ വരിക, ഇത് 27,000 മുതൽ 64,000 വരെ ഉണ്ടു. അപ്പൊ 64,000 വലിയ അഞ്ചക്ക സംഖ്യ അല്ലേ? അപ്പൊ 85,284 ഈ വിഭാഗത്തിൽ പെടും. അതായത് 41 മുതൽ 46 വരെ ആണ്. ഇനി അവസാനത്തെ ഒറ്റ സ്ഥാനത്തക്കം 4 ആണ്. 4 വരുമ്പോ 4 തന്നെയാണ് അല്ലേ? ഒറ്റയുടെ സ്ഥാനത്തക്കം 4 വന്ന് 4 തന്നെയാണ്. അപ്പൊ 41 മുതൽ 46 വരെ ഒറ്റയുടെ സ്ഥാനത്തക്കം 4. അപ്പൊ 44 മനസ്സിലായി. ഇനി ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. ഇതെന്താ കാര്യം അറിയില്ല, പൂജ്യങ്ങളാണല്ലോ. പൂജ്യങ്ങൾ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുക, പൂജ്യങ്ങൾ ഒഴിവാക്കുക. 27 ക്യൂബ് റൂട്ട് നോക്കുക. 27 ക്യൂബ് റൂട്ട് എത്രയെ? 3 അല്ലേ? അപ്പൊ 3 എന്നിട്ട് ഒരു 0 ഇട്ടാ മതി, മനസ്സിലായി. അതേപോലെ അടുത്ത് നോക്കൂ, 512,000 അല്ലേ പൂജ്യങ്ങളാണ്. നമ്മൾ പൂജ്യങ്ങൾ ഒഴിവാക്കൂ. 512 ക്യൂബ് റൂട്ട് നോക്കൂ, 8 ആണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 8 എന്നിട്ട് ഒരു 0 ഇട്ടു, മനസ്സിലായില്ലേ. ഈ കണക്ക് മാത്രം ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് കൊണ്ട്. ഈ കണക്ക് എന്താ കാര്യം നമ്മൾ പറയാം. 85,184 പറഞ്ഞുതരാം. 85,184 എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നോക്കൂ, ഇതിൽ വരുന്നുണ്ട് അല്ലെ 64,000 ഉം 125,000 ഇടയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത് 6 അക്ക സംഖ്യയാണ്, മനസ്സിലായോ. അതുകൊണ്ട് നമ്മളിത് നോക്കരുത്. 85,184 5 അക്ക സംഖ്യയാണ്. അപ്പൊ നമ്മൾ 5 അക്ക സംഖ്യയുടെ സ്ലാബുകൾ നോക്കുക അല്ലേ. ഇതിന്റെ ഇടയ്ക്ക് വരില്ല, കാരണം 27,000 മുതൽ 64,000 വരെ ഉള്ളൂ. ഇത് 85,000 ആണ്. അപ്പൊ ഇതിലാണ് വരിക. നിശ്ചയമായും 64,000 വലിയ എന്താണ്, 5 അക്ക സംഖ്യയാണ് അല്ലേ. അപ്പൊ അതിന്റെ ഉത്തരം 41 മുതൽ 46 വരെ ആയിരിക്കാം, മനസ്സിലായോ. അപ്പൊ ഇനി നോക്കേണ്ടത് എന്താ, ഒറ്റയുടെ സ്ഥാനത്തക്കം 4 വരുമ്പോ അതേ സംഖ്യയാണല്ലോ. അപ്പൊ 41 മുതൽ 46 വരെ ഒറ്റയുടെ സ്ഥാനത്തക്കം 4, അപ്പൊ 44, അതുകൊണ്ടാണ് 44 കിട്ടിയത്, മനസ്സിലായില്ലേ. അപ്പൊ ഇത്രയാണ് നമ്മള് എന്ത് പഠിച്ചു. ഇപ്പോ 1,000,000 വരെയുള്ള 6 അക്ക സംഖ്യകളുടെ ഘനമൂലം അഥവാ ക്യൂബ് റൂട്ട് അഥവാ 3 വർഗമൂലം കാണാനുള്ള രീതിയാണ് നമ്മൾ പഠിച്ചത്. ദശാംശ സംഖ്യകൾ ഒഴികെ കേട്ടോ, കൃത്യമായ ഘനമൂലം ഉള്ള സംഖ്യകളുടെയാണ് നമ്മൾ പഠിച്ചത്. എങ്കിലും ഇത് നമ്മൾ വേറെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വലിയൊരു കൂടുതൽ ക്രിയകൾ വേണ്ടി വരുന്നൊരു കാര്യമാണ്. നമ്മൾ കുറെ ഹരണങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. അതൊന്നും ആവശ്യമില്ലാതെ വളരെ എളുപ്പത്തിൽ കുറച്ച് മാത്രം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാൽ, ഒരു 5-6 സംഖ്യകളുടെ ക്യൂബുകൾ മാത്രമേ കാണാതെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. പഠിച്ചു വെച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് തനിയെ, ഞാനിപ്പോൾ ഇവിടെ എഴുതിയ പോലെ നിങ്ങൾക്ക് തനിയെ നിങ്ങളുടെ പുസ്തകത്തിലോ പേപ്പറിലോ എഴുതി വെച്ച് നിങ്ങൾക്ക് സ്വയം തന്നെ ഇത് കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ വീഡിയോൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ദയവായിട്ട്. എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്ന് പറയാം. എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയാം. എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ ക്ലാസ്സിൽ പല മെച്ചപ്പെടുത്തലുകളും നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദയവായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം പ്ലീസ്. ഓക്കെ.